ഒരുപാട് സന്തോഷത്തോടെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സോണിയിൽ ലിവില് പുഴു എന്ന സിനിമ സ്ട്രീം ചെയ്തു. അപ്പൊ അതിന്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഞാൻ എന്റെ ലിങ്ക് ആയിക്കാട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം, ജസ്റ്റ് ഒന്ന് കയറി കാണാം കേട്ടോ. അപ്പോ ചിത്രം മലയാളം കൂടാണ്ട് ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ലാംഗ്വേജസിലും അവൈലബിൾ ആയിരുന്നു. അപ്പോ ഒ ടി ടിയിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്, പല ലാംഗ്വേജസിലും അവർ ഒരേ സമയത്ത് തന്നെ ഇറക്കാറുണ്ട്. അപ്പൊ ഒരു വലിയ വൈഡ് ഓഡിയൻസിനാണ് ഒ ടി ടിയിൽ കൊച്ചു സിനിമകൾക്ക് പോലും കിട്ടുന്നത്. അപ്പൊ അതിലൂടെ ഉണ്ടാവുന്ന റീച്ചും വലുതാണ്. എന്നാ ഇപ്പൊ പുഴു കണ്ടിട്ട് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡയിലെ ഓഡിയൻസ് എല്ലാവരും വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. മികച്ച സിനിമയാണെന്ന് എല്ലാ ലാംഗ്വേജസിലെ ആളുകൾ പറയുന്നു. നമ്മുടെ മലയാള ഈ ഒരു കൊച്ചു സിനിമയെ ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസിനൊക്കെ അവരെല്ലാവരും വാനോളം പുകഴ്ത്തുകയാണ്. ഒരു ഇൻഡസ്ട്രിയിലെ ടോപ്പ് ആക്ടർ ഇതുപോലത്തെ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമോ എന്നാണ് എല്ലാവരും അതിശയിക്കുന്നത്. മമ്മൂക്കയുടെ പെർഫോമൻസ് കണ്ട് തന്നെ ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും. അങ്ങനത്തെ റിവ്യൂസ് ആണ് മറ്റ് ഭാഷകളിൽ നിന്നും പുഴുവിന് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് തന്നെയാണ് ഒ ടി ടി റിലീസിൽ പുഴു വലിയൊരു വിജയമായി കഴിഞ്ഞു എന്ന് തെളിയിക്കുന്നത്. സത്യത്തിൽ ഒരു പെർഫെക്റ്റ് ഒ ടി ടി റിലീസ് തന്നെയാണ് പുഴു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒറ്റയ്ക്കിരുന്ന് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് കാണേണ്ടുന്ന ഒന്നാണ്. അത് തന്നെയാണ് ഈ സിനിമ പ്രേക്ഷകരിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നതും. ഈ തിയേറ്ററിലെ ആൾക്കൂട്ടത്തിൽ ഇരുന്ന് കാണേണ്ടുന്ന ഒരു സിനിമയല്ലായിരുന്നു പുഴു. അതുകൊണ്ട് തന്നെ ബോധപൂർവം ഇത് മനസ്സിലാക്കി അണിയറ പ്രവർത്തകർ ഒ ടി ടിക്ക് നൽകി. ഞാൻ ഇപ്പോഴും പറയുന്നു പുഴു കാണുന്നവർ ഒറ്റയ്ക്കിരുന്ന് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ തന്നെ കാണാം, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു സിനിമയുടെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. കാരണം ഇത് അത്രയ്ക്കും ശ്രദ്ധിച്ച് കാണേണ്ടുന്ന, കാണുന്ന കാണികളെ ചിന്തിപ്പിക്കുന്ന ഒരു മൂവിയാണ് പുഴു. ഇറ്റ് ഈസ് എ മോഡേൺ ക്ലാസിക്. അതുപോലെ തന്നെ പുഴു എന്ന സിനിമയിൽ ഒരുപാട് പൊളിറ്റിക്സിനെ പറ്റി പറയുന്നുണ്ട്. പണ്ട് മുതലേ ഉള്ള, എന്നാൽ നിലവിലില്ലാന്ന് വാക്കുകളിൽ മാത്രം പറയുന്ന നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളെയൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുഴു എന്ന സിനിമ തീർച്ചയായും ഒരിക്കലെങ്കിലും കാണേണ്ടുന്ന ഒരു സിനിമയാക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പം പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. പിന്നെ പുഴുവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സീനുകളുണ്ട്. ചില സീനുകളിൽ മമ്മൂട്ടി എന്ന നടന്റെ മുഖത്ത് വരുന്ന ഇമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും പറയാൻ വാക്കുകളില്ല. തന്നിലെ നടനെ അടയാളപ്പെടുത്തുന്ന പടം കിട്ടിയാല് ഈ നടൻ കാണിക്കുന്നതെല്ലാം വൻ വൻ പരിപാടികളായിരിക്കും. അതുപോലെ തന്നെ മമ്മൂക്ക ബാത്ത് ചെയ്യുന്ന ഒരു സീനുണ്ട്. ശരിക്കും ഈ പ്രായത്തില് മമ്മൂക്കയുടെ ആ ഒരു ബോഡി ഫിറ്റ്നസ് ഉണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കണം. ശരിക്കും ഈ മനുഷ്യന് സത്യത്തിൽ 70 വയസ്സായോ, അത് ഇനി നമ്മളെ പറ്റിക്കാൻ പറയുന്നതാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് മമ്മൂക്കയുടെ സൗണ്ട് മോഡുലേഷൻ. KPO ആയിട്ട് ഒരു ഫ്ലാഷ് അപ്പ് ലോക്കപ്പ് സീനിൽ മമ്മൂക്ക ദേഷിക്കുമ്പോ ആ ഒരു സൗണ്ട് മോഡുലേഷൻ, എന്റെ പൊന്നോ, അതൊന്നും വേറെ ഒരു കഥാപാത്രങ്ങളിലും അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രങ്ങളിലും കണ്ടിട്ടുള്ള ഒരു രീതിയിലുള്ള സൗണ്ട് മോഡുലേഷൻ അല്ല. അതുപോലെ തന്നെ മമ്മൂക്ക താടി വെക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ശരിക്കും സൂക്ഷ്മ അഭിനയത്തിന്റെ കുലപതി, വല്ലാത്തൊരു നടൻ തന്നെയാണ് കേട്ടോ ഈ ഒരു മനുഷ്യൻ. പിന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു സീനാണ് പാർവതി ചേർത്ത് പിടിച്ച് നെഞ്ചും വിരിച്ചൊരു പുഞ്ചിരിയോടെ അവർക്കെതിരെ നിൽക്കുന്നവർക്കിടയിലൂടെ നടന്നു വരുന്ന KP. എന്റെ ഒരു ആ ഒരു സീനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. അപ്പോ എനിവേ, പുഴു എന്ന കൊച്ചു സിനിമ ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ചയാകുന്നതും മികച്ച അഭിപ്രായങ്ങൾ നേടുന്നതും കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. നല്ല സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.